അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹിയുദ്ദീൻ മാല 25-ാമത്തെ വരി. ഞാനെല്ലാ സിറിന്നും സിറെന്ന് ചൊന്നോവർ, ഞാനല്ലാ തന്നൂടെ അമ്രന്ന് ചൊന്നോവർ. ഞാൻ എല്ലാ രഹസ്യത്തിലും രഹസ്യമാണെന്നും ഞാൻ അള്ളാഹുവിൻ്റെ അമ്ര് അതായത് കൽപ്പന ആണ് എന്നും ശേഖവർഗൾ പറഞ്ഞു. ആളുകളെ കൂട്ടത്തിൽ നമുക്ക് പരിചയക്കാരും പരിചയമില്ലാത്തവരുമുണ്ടാകും. എന്നാൽ കൂടുതൽ പരിചയമുള്ളവരുടെ തന്നെ മുഴുവൻ അവസ്ഥകളും നമുക്കറിയില്ല. പരസ്യമായ കാര്യങ്ങൾ തന്നെ നമുക്കറിയാത്തതുണ്ടാകും. അപ്പോൾ രഹസ്യം എന്തായാലും നമുക്കറിയാത്തത് ഒരുപാടുണ്ടാകും. ഇത് സാധാരണക്കാരുടെ ഒരവസ്ഥയാണ്. എന്നാൽ ഔലിയാക്കളുടേതും ഇതുപോലുള്ള അവസ്ഥകളുണ്ടാകും. എല്ലാ ഔലിയാക്കൾക്കും മറ്റ് ഔലിയാക്കന്മാരെക്കുറിച്ച് പൂർണ്ണ വിവരം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. വാസ്തവത്തിൽ ഔലിയാക്കൾ അവസാനിക്കുന്നിടത്താണല്ലോ അമ്പിയാക്കൾ ആരംഭിക്കുന്നത്. എന്നാലും ഔലിയാക്കളുടെ മുഴുവൻ അവസ്ഥയും ചിലപ്പോൾ അമ്പിയാഇന് തന്നെ അറിയണമെന്നില്ല. ഉദാഹരണം, മൂസാ നബി അലൈഹിസ്സലാമും ഖളിർ നബി അലൈഹിസ്സലാമും ഒന്നിച്ചുള്ള പ്രസിദ്ധമായ ഒരു യാത്രയുണ്ടല്ലോ. ഖളിർ അലൈഹിസ്സലാം ചെയ്ത പല കാര്യങ്ങളുടെയും യാഥാർത്ഥ്യം ആദ്യം മൂസാ നബി അലൈഹിസ്സലാമിന് മനസ്സിലായില്ല. പിന്നീട് ഖളിർ അലൈഹിസ്സലാം തന്നെ അത് വിവരിക്കേണ്ടി വന്നു. ഖളിർ അലൈഹിസ്സലാം പ്രവാചകനാണെന്നതാണ് പ്രബലമായ അഭിപ്രായം. യാത്ര ആരംഭിക്കുന്ന സമയത്ത് മൂസാ നബിയോട് ഖളിർ അലൈഹിസ്സലാം പറയുന്നുണ്ട്, നിങ്ങൾക്കറിയാത്ത വിവരം എനിക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട്, എനിക്കറിയാത്ത വിവരം നിങ്ങൾക്കും അള്ളാഹു നൽകിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഇതാണ് അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ഒക്കെ അവസ്ഥ. ഈ നിലക്കാണ് ശൈഖവർഗൾ ഞാൻ എല്ലാ രഹസ്യത്തിലും രഹസ്യമാണ് എന്ന് പറഞ്ഞത്. സഹാബത്തിനും താബിഈങ്ങൾക്കും ശേഷം ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹാനാണ് ശൈഖവർഗൾ. എന്നാലും അവരുടെ ബഹുമതികൾ പലപ്പോഴും രഹസ്യമായിരിക്കാം. ശൈഖവർഗൾ തന്നെ ഫുതൂഹുൽ ഗൈബിൽ ശൈഖവർഗൾ പറയുന്നതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഞാൻ എൻ്റെ രഹസ്യങ്ങളുടെ രഹസ്യമാണ്. യഥാർത്ഥത്തിൽ രഹസ്യങ്ങളുടെ രഹസ്യം തന്നെ. രണ്ടാമതായി ആ വരിയിൽ പറയുന്നത്, ഞാൻ അള്ളാഹുവിൻ്റെ അമ്ര് ആണെന്ന് ശൈഖവർഗൾ പറഞ്ഞു. അമ്ര് എന്ന പദത്തിന് കൽപ്പന, അധികാരം, സന്ദേശം എന്നുമൊക്കെ അർത്ഥങ്ങളുണ്ട്. അപ്പോൾ ഞാൻ അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്, അധികാരമാണ്, സന്ദേശമാണ് തുടങ്ങിയ ആശയമാണ് മേൽപ്പറഞ്ഞ വാക്കിന് ലഭിക്കുന്നത്. ഇത് ശരിയാണ്. കാരണം അള്ളാഹു തൻ്റെ കൽപ്പനകളും അധികാരങ്ങളും സന്ദേശങ്ങളും നടപ്പാക്കുന്നത് അവൻ്റെ ഇഷ്ടദാശന്മാരായ അംബിയായിലൂടെയും ഔലിയായിലൂടെയുമാണ്. അള്ളാഹു പറയുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനു അത്വീഉല്ലാഹ വ അത്വീഉർറസൂല വ ഉലിൽ അംരി മിൻകും. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവെ വഴിപ്പെടുക, പ്രവാചകനെയും വഴിപ്പെടുക, നിങ്ങളിൽ അമ്ര് ഉടയവരെയും എന്ന് അള്ളാഹു പറയുന്നുണ്ട്. ഖുർആനിൽ പറഞ്ഞ ഇതേ അമ്ര് എന്ന പദമാണ് ശൈഖവർഗളും ഉപയോഗിച്ചത്. ഈ ആശയത്തിന് ഖുർആനിൽ മറ്റു ഭാഗത്തും അമ്ര് എന്ന ഉപയോഗം ഉണ്ട്. വ ആഖിർ ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.